വെൽക്കം ബാക്ക് ടു കുസൃതി ട്രാവൽ ആൻഡ് ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു യു വി മീറ്ററാണ്. അപ്പോൾ യു വി മീറ്റർ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റീരിയോ ആയിട്ട് കണക്ട് ചെയ്യുന്നത്, അതായത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യും, അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂയിലേക്കാണ് ഇന്ന് പോകുന്നത്. അതുപോലെ ഒരു 3 IC വെച്ച് ഒരു പുതിയൊരു USB ബോർഡ് വന്നിട്ടുണ്ട്, അതും കൂടെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 10 LED ബൾബിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു യു വി മീറ്ററാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് നല്ലൊരു ബോർഡിലും നല്ലൊരു അക്രിലിക് ഷീറ്റിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്തേക്കുവാണ്. അപ്പോൾ ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത് കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ. ഇതൊരു സ്റ്റീരിയോ ആണ് ശരിക്കും. അതായത് 2.1 ഒക്കെ ചെയ്യുന്ന സമയത്ത് 2 ചാനലിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് യു വി മീറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് 2 ചാനലിൽ മാത്രമേ ഇതിൽ കാണാൻ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 5.1 ലേക്ക് കൊടുക്കുവാണെങ്കിൽ ഫ്രണ്ടിലെ 2 ചാനലിൽ മാത്രം നമുക്ക് കൊടുത്താൽ മതിയാകും. അങ്ങനെ കൊടുത്തത് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ നല്ല ISU നല്ല കമ്പോണൻസിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൺസെൻസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമ്മളിത് ഒരു 0, 12, 12 വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സെപ്പറേറ്റ് കൺസെൻസ് ഒന്നും എടുക്കേണ്ട വരുന്നില്ല. നമ്മുടെ ആംപ്ലിഫയറിലുള്ള ഒരു 12 വോൾട്ടിൽ നിന്ന് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ കൺസെൻസ് മുമ്പായിട്ട് ഒരു USB ബോർഡ് ഞാൻ പരിചയപ്പെടുത്താം. ശരിക്കും USB ബോർഡിൽ നിന്നാണ് നമുക്ക് UV മീറ്ററിലേക്ക് കൺസെൻസ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു USB ബോർഡാണിത്. എല്ലാവർക്കും മെയിൻ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ആംപ്ലിഫയറൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ബോർഡുകൾ നമുക്ക് കിട്ടാനില്ല. അതിനൊക്കെ ഒരു ഉദാഹരണമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും 3 IC ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നല്ല പവർഫുള്ളും നല്ല ഗെയിനൊക്കെ ഉണ്ടായിരിക്കും. നല്ല നമുക്ക് USB കൊടുത്താൽ നല്ല ഒരു എഫക്റ്റായിട്ട് തന്നെ നമുക്ക് ആംപ്ലിഫയറിലേക്ക് കിട്ടും. പല നേരത്തെ വന്നിരിക്കുന്നതാണെങ്കിൽ ഒരു സിംഗിൾ ICU അവരെല്ലാം പ്രോഗ്രാം എല്ലാം ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ 3 ICU ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും നല്ല ഗെയിനും നല്ലൊരു റിയലി ഗുഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ USB ബോർഡ്. അപ്പോൾ USB ബോർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നുള്ളൂ. കണ്ടില്ല, ഡിസ്പ്ലേ നോർമൽ ഡിസ്പ്ലേ തന്നെയാണ്. ഗ്രാഫിക്സ് ഡിസ്പ്ലേ അങ്ങനെ എക്സ്ട്രാ ഒന്നുമല്ല. 12 വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് കണക്റ്റ് ചെയ്യുന്നത് ഒന്നുകൂടെ പറയാം. നമ്മുടെ 0, 12 ആണ് ഇതിന് കൺസെൻസ് വേണ്ടത്. 1 ആമ്പിയർ തന്നെ മതിയാവും ഈ ബോർഡിന് തന്നെ. പിന്നെ അടുത്തത് നമുക്ക് ഇൻപുട്ട് സെക്ഷൻ കൊടുക്കേണ്ടതാണ്. ഇൻപുട്ട് കൊടുക്കേണ്ടത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ആംപ്ലിഫയറിൻ്റെ സ്പീക്കറിലേക്ക് ലൈനിൽ നിന്നാണ് എടുക്കേണ്ടത്, നമുക്ക് അവിടെ നല്ല ശരിക്കും എടുക്കേണ്ടത്. അതായത് ഇപ്പം നമ്മൾ USB ബോർഡുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 2 LR ഓഡിയോ ഔട്ട് മാത്രം എടുത്തിട്ട് ഇവിടെ കൊടുത്താൽ മതിയാകും. അപ്പോൾ ആ ഓഡിയോയുടെ വ്യത്യാസം അനുസരിച്ചാണ് ആ ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പം അതല്ലാതെ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്തു നിന്ന് വേണം എടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, USB ബോർഡിൽ നിന്നാണ് നമ്മൾ കൺസെൻസ് എടുക്കേണ്ടത്. അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് കൺസെൻസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കുക. ഗ്രൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അവിടെ റെഗുലേറ്റർ ഉണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിത് ബ്ലൂടൂത്ത് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് FM മോഡിലേക്ക് മാറ്റി. അപ്പം ആ പാട്ടിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇപ്പോൾ കണ്ടില്ലേ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ, നല്ല ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട് ആ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കണക്ട് ചെയ്തെന്നുള്ളൂ. അതുപോലെ നമുക്ക് ഇത് ഒരു 5.1 മാറ്റുകയാണെങ്കിൽ 2 ചാനല് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ 5.1 ചാനല് വർക്ക് ചെയ്യുന്ന UV മീറ്റർ വരെ ഉണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്നത് 2 ചാനലിൻ്റെ സീരിയ മോഡൽ മാത്രമാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒന്നും വരത്തില്ല.
നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയോ ചെറിയൊരു വേരിയേഷൻ സംഭവിക്കുമ്പോഴാണ് ഈ മീറ്ററിൽ ഇപ്പോൾ ഓക്സ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കണക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്പ്ലേയിലൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് മാറ്റിയൊന്ന് പഴയ രീതിയിലേക്ക് ഒന്ന് മാറ്റി ഒന്നും കൂടെ നോക്കാം, അതിൻ്റെ ചേഞ്ചസ് അറിയാൻ വേണ്ടിയാണ്. കണ്ടില്ലേ, പാട്ടിടാൻ തുടങ്ങിയപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം, ഈ സെയിം ഡിസ്പ്ലേ പോലെ തന്നെ അതിൻ്റെ അകത്ത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. മൂന്ന് കളറിലാണിത് കൊടുത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടുത്ത വീഡിയോ നമുക്ക് ഇത് വെച്ച് നമുക്ക് വരുന്നുണ്ട്. ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പല യൂണിമീറ്റർ വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ നല്ല നോർമൽ USB-യെക്കാളും കുറച്ചും കൂടെ സൈസും ഉണ്ട്, ആ ബോർഡിന് കുറച്ച് വീതിയും കൂടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കണക്ഷൻസ് ഒക്കെ കൊടുക്കാൻ ഈസി ആയിരിക്കും. ഇനി നമ്മുടെ UV മീറ്റർ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇസ്മി സന്ദീപ്.